ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ മറുപടി തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം വി ഗോവിന്ദൻ മാഷ് സർ വളരെയേറെ ഗൗരവപൂർവം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചു അതോടൊപ്പം ചേർത്ത കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ജനാഭ്യർത്ഥനയുടെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട 18 MLA മാരാണ് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളവർ അവരുടെ നിലപാടിൽ നിന്നുകൊണ്ട് പൊതുവായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അതുൾക്കൊള്ളുന്ന മറ്റ് എല്ലാ വിഭാഗം വകുപ്പുകളെയും ശക്തിപ്പെടുത്താനുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ചർച്ചയിൽ പങ്കെടുത്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വശീകരണമായ ഒരു നിലപാടല്ല ആരും കൈകൊള്ളിച്ചു ഇവിടെ ഇപ്പോൾ അവസാനം സംസാരിച്ച ബഹുമാനപ്പെട്ട അംഗം 25-ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ചയിൽ ഉന്നയിക്കട്ടെ ശ്രീമാൻ രാജീവ് ഗാന്ധിയുടെ കാലത്തെ ഇത്തരം മേഖലയിലുണ്ടായ ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ചൊന്നും മറച്ചു വെക്കേണ്ട ഒരു കാര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഇല്ല 1996 ജനകീയ ആസൂത്രണ പദ്ധതി ആരംഭിക്കുമ്പോൾ അന്നിവിടെ ഈ കേരളത്തിലെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള ഉന്നതരായിട്ടുള്ള വ്യക്തികളുടെയും സാന്നിധ്യത്തിലാണ് ജനകീയ ആസൂത്രണം എന്ന പദ്ധതി യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരംഭിച്ചത് അതിൻ്റെ 25-ാം വാർഷികം ഈ വരുന്ന 17-ാം തീയതി ചിങ്ങമാസം 1-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പഴയകാല നേതാക്കളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ അനുഭവങ്ങളെല്ലാം കൃത്യമായിട്ട് പങ്കുവെക്കാൻ സാധിക്കുന്ന രീതിയിൽ അവരെയെല്ലാം ആദരിക്കുന്ന പരിപാടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ പരിപാടി സംസ്ഥാനാടിസ്ഥാനത്തിൽ നടക്കുമ്പോൾ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഉൾപ്പെടെ കാണത്തക്ക രീതിയിൽ ബഹുമാനീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും മുൻ മുഖ്യമന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് മറ്റ് മന്ത്രിമാർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതായത് മേഖലയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ബഹുമാന്യരായ എല്ലാ MLA മാരും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ജനകീയ ആസൂത്രണത്തിൻ്റെ 25-ാം വാർഷിക പരിപാടി പമ്പിച്ച് വിജയമാക്കുന്നതിന് വേണ്ടി സഹായിക്കണം എന്നാണ് എനിക്ക് എല്ലാ MLA മാരോടും ആദ്യം തന്നെ അഭ്യർത്ഥിക്കാനുള്ളത് വളരെ ചുരുക്കം സമയം മാത്രമാണ് നമ്മുടെ മുമ്പിൽ വിശദീകരിക്കാനുള്ളത് എന്നുള്ളതുകൊണ്ട് ഞാൻ ഓരോന്നിൻ്റെയും വിശദീകരണത്തിലേക്ക് കടക്കാൻ സമയമില്ല അതുകൊണ്ട് നവകേരള കർമ്മപദ്ധതിയുടെ 2-ാം ഭാഗം കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗവൺമെൻറ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ലോകോത്തരമായ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് വലിയ അംഗീകാരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ ലഭിച്ചത് മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനത്തിനും ലഭിക്കാത്ത രീതിയിലുള്ള
പ്രസക്തിയും പ്രാധാന്യവും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് സാർ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് കേരളത്തിലെ ജനങ്ങളും കേരളവും എത്തിച്ചേർന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംശയവും വേണ്ട, കഴിഞ്ഞ 25 വർഷക്കാലം ഉൾപ്പെടെയുള്ള കാലത്ത്, അത് മാത്രമാണ് ഞാൻ പറയുന്നത്, 25 വർഷക്കാലം പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകെ പ്രാദേശിക ഗവൺമെൻറ്റുകളായിട്ട് പ്രവർത്തിച്ചപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. മറ്റിതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാവപ്പെട്ട ജനങ്ങൾക്ക് സമ്പത്തിൻ്റെ കണക്ക് കൂട്ടിയിട്ട് ടാറ്റയും ബിർളയും അദാനിയും അംബാനിയും എല്ലാമുള്ള അവരുടെ സമ്പത്ത് കൂടി കണക്കാക്കിയിട്ടാണ് ഇവിടെ ആളോഹരി പറയുന്നത്. പക്ഷെ കേരളത്തിന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, സാധാരണക്കാരായ മനുഷ്യന്, പട്ടികജാതി പട്ടികവർഗ ഉൾപ്പെടെയുള്ള പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ, പിന്നോക്കത്തിലെ പിന്നോക്കം, മുന്നോക്കത്തിലെ പിന്നോക്കം ഉൾപ്പെടെ മുഴുവൻ മനുഷ്യർക്കും ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ഈ കേരളം എന്ന് നിങ്ങൾ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാനാവണം. അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ പരിശോധിക്കാം. കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങളില്ല ഇവിടെ, കോടിക്കണക്കിനാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ പ്രദേശത്തും ഇന്ത്യ 10-30 കോടി ഇന്ത്യക്കാരനെ സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഇടമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ. ഇവിടെ വളരെ അപൂർവം ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇനിയും വീടിന് വേണ്ടി ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് നൽകാനും കഴിയും. ഈ വരുന്ന 5 കൊല്ലം കൊണ്ട് കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും കുടിൽ ഇല്ലാത്ത, വീടില്ലാത്ത ഒരാളും ഈ കേരളത്തിലുണ്ടാവില്ല എന്ന് ഉറപ്പു വരുത്തത്തക്ക രീതിയിലുള്ള പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നടത്താൻ കഴിയും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യം, ഏത് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾക്കും ഏതറ്റം വരെ പഠിക്കാനുള്ള സൗകര്യം ഈ കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വസ്ത്രം ധരിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ തൊഴിലില്ലാത്ത അലയുന്നൊരു നാടാണ് കേരളം എന്ന നിരന്തരമായ പല്ലവിയാണ്. അതിലൊരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പശ്ചാത്തല സൗകര്യം, ലൈറ്റ്, അതുപോലെ തന്നെ ശുദ്ധജലം, അതുപോലെ റോഡ്, ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇടപെടൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകുക എന്നുള്ള കാര്യം തന്നെയാണ്. തദ്ദേശ സ്വയംഭരണങ്ങൾ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ നൽകാനുള്ള ഒരു ഏജൻസി എന്ന രീതിയിലുള്ളൊരു സാധാരണ നിലപാടേ നമുക്ക് നമ്മുടെ മുമ്പിലില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലായി ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 1000 കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സാധ്യതയുണ്ട്. അതുമാത്രമല്ല, അതിനു മുമ്പ് തന്നെ നമുക്ക് മനസ്സിലായി സ്ത്രീശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് രൂപമെടുത്തിട്ടുള്ള കേരളത്തിലെ കുടുംബശ്രീ സംവിധാനത്തിന് 1,00,000 ആളുകൾക്ക് തൊഴിൽ നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും ഫലപ്രദമായ ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യവും നമുക്കതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലായിട്ടുണ്ട് സാർ. അതുകൊണ്ട് ഇപ്രാവശ്യം വെടതുപെട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ മുഖ്യമന്ത്രി തന്നെ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ ഈ 100 ദിവസക്കാലത്തിനിടയിൽ എന്തൊക്കെ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു 1000 ജനസംഖ്യയ്ക്ക് 5 എന്ന രീതിയിൽ ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും കുറേ കൂടി അധികം കൃത്യമായിട്ട് നമ്പർ എടുത്ത് വരുമ്പോൾ നമ്പർ കൂടും. ശരാശരി കൃത്യമായിട്ട് 1,005 വീതം ആളുകൾക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്കെത്താൻ സാധിക്കണം. ഒരു സംശയവും വേണ്ട, 5 വർഷം കൊണ്ട് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഴുവൻ തൊഴിൽദായകരാകുന്ന ഫലപ്രദമായ ഇടപെടൽ നടത്താനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അത് നിർവഹിക്കുക തന്നെ ചെയ്യും. 1,00,000 തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പിലാക്കുക എന്നുള്ളത് പ്രഥമ പരിപാടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ കണ്ടു. കുടുംബശ്രീ 23 വർഷം മുമ്പാണ് കുടുംബശ്രീ രൂപീകരിച്ചത്. 45 ലക്ഷത്തിലധികം കുടുംബശ്രീ അംഗങ്ങളുണ്ട്. 45.44% അതിൽ അവരുടെ വായ്പ ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയാൽ 20,450 കോടി രൂപയുടെ വായ്പയുണ്ട്. ബാങ്കിൻ്റെ ഭാഗമായിട്ടുള്ള വായ്പ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 20,335 ഉണ്ട്.
അയൽക്കൂട്ട സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് അവർ സഭ്യത്തെ പരിശോധിച്ച് നോക്കിയാൽ 5091 കോടിയുണ്ട്. വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് കേരളത്തിലെ കുടുംബശ്രീ രൂപം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം കണ്ടു, 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള പുതിയ തലമുറ ചെറുപ്പക്കാരികൾ അഭ്യസ്തവിധരാണ്. മുഴുവൻ ആളുകളും അഭ്യസ്തവിധരല്ലാത്ത ഒരാളും തന്നെ ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അവരെ സാരത്തിൽ ഇതിൻ്റെ പുറത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. നേരത്തെ പറഞ്ഞ 1000 ആളുകൾക്ക് 5 വീതം തൊഴിൽ നൽകുന്നത് പോലെ തന്നെ ഈ അഭ്യസ്തവിധരായ യുവതികൾക്ക് ഒരു പുതിയ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കുടുംബശ്രീയുടെ അനുബന്ധമായി ഓരോരോ വാർഡിലും ഓരോ യൂണിറ്റ് എന്ന രീതിയിൽ വന്നാൽ ഏതാണ്ട് 20,000 യൂണിറ്റ് ഈ കേരളത്തിൽ രൂപീകരിക്കേണ്ടതുണ്ട്. 2 മാസം കൊണ്ട് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അനുബന്ധമായി ന്യൂ ജനറേഷൻ്റെ ഭാഗമായിട്ടുള്ള 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 20,000 യൂണിറ്റുകൾ രൂപപ്പെടുത്താനാണിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ യൂണിറ്റുകൾ രൂപം കൊള്ളാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന പുതിയ പദ്ധതി എന്ന രീതിയിൽ ഈ യുവതികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശരിയായ രീതിയിലുള്ള സമയമില്ല, വളരെ ചെറിയ സമയം മാത്രമേ ഉള്ളൂ. ആ പദ്ധതി ഇവിടെ രൂപം കൊണ്ട് പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം അതിൻ്റെ സംഘടനാ രൂപം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് രൂപീകരണം നടക്കാൻ പോവുകയാണ്. സാർ, ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വിവിധ തട്ടുകളിലായിട്ടാണ്, ഇപ്പോഴും പ്രവർത്തനം പൂർണ്ണമായിട്ടില്ല, ഏകീകൃതമായിട്ട് വന്നിട്ടില്ല. ഏതായാലും 1 മാസം കൊണ്ട് അടുത്ത മാസം തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആഗ്രഹിച്ചതുപോലെ എല്ലാ വകുപ്പുകളെയും, തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുണ്ട്, നഗരാസൂത്രണമുണ്ട്, അതുപോലെ തന്നെ എൻജിനീയറിംഗ് ഉണ്ട് തുടങ്ങിയ എല്ലാ മേഖലകളും ചേർത്തുകൊണ്ട് 5 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിനെയൊക്കെ ചേർത്തുകൊണ്ട് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കീഴിൽ 1 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറാൻ പോവുകയാണ്. ലയിച്ചു ഒന്നാവാൻ പോവുകയാണ്. അത് ഈ കേരളം കാണാൻ പോവുകയാണ്. സാർ, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിരന്തരമായിട്ടുള്ളൊരു ആക്ഷേപം അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് കെട്ടിട നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്ലാൻ കൊടുക്കലും വാങ്ങലും നിരന്തരമായി പഞ്ചായത്തിലേക്ക് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലേക്ക് കോർപ്പറേഷനിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്, അടുത്ത വർഷം ജനുവരി മാസമാകുമ്പോഴേക്ക് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 213 സേവനങ്ങൾ, അതിൻ്റെ സാമ്പിളായിട്ടിപ്പോൾ 213 പഞ്ചായത്തുകളിൽ പരിശീലിച്ചു. ആകെയുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും ഇക്കൊല്ലം അവസാനിച്ച് അടുത്ത കൊല്ലം 2022 പിറക്കുമ്പോഴും എല്ലാ സേവനങ്ങളും 213 സേവനങ്ങളും കേരളത്തിൽ ഒരു ഓഫീസിലേക്കും കയറി പോകാതെ തന്നെ സേവനം ലഭിക്കത്തക്ക രീതിയിലുള്ള പദ്ധതി ഓൺലൈനിൻ്റെ ഭാഗമായി കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഈ കേരളം നേടാൻ പോവുകയാണ്. ഐകെഎമ്മിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജാഗ്രതയുള്ള പ്രവർത്തനം നീക്കിക്കൊണ്ട് ഈ വരുന്ന 4-5 മാസക്കാലം കൊണ്ട് ആ പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക. അങ്ങനെ ഈ കേരളത്തിൽ സേവനങ്ങൾ വാതിൽപ്പടിയിലും വിരൽത്തുമ്പിലും എന്നുള്ള നമ്മുടെ കാഴ്ചപ്പാട് സങ്കല്പം പ്രാവർത്തികമാവാൻ പോവുകയാണ്. ഒരു കാര്യം, പാവപ്പെട്ട അവശരായിട്ടുള്ള ആളുകൾ, അവർക്ക് ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പുറത്ത് പോകാൻ സാധിക്കാതിരിക്കുന്ന ആളുകൾക്കുൾപ്പെടെ അവശതയനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിന് താങ്ങായി തണലായി സേവനങ്ങൾ വാതിൽപ്പടിയിലെത്തിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചുമതലയും ഇപ്പോൾ നിർവഹിക്കുന്നതിനാവശ്യമായ പദ്ധതി ആസൂത്രണം ചെയ്തു വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രായോഗിക പരിശീലനങ്ങളും പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ്. വളരെ ഫലപ്രദമായിട്ട് ആ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിദരിദ്രരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്തണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുണമേന്മയുള്ള ജീവിതം നയിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ നാടാണ് കേരളമെങ്കിലും അതിലൊരു ചെറിയ വിഭാഗമെങ്കിലും അതിദരിദ്രരായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ അതിദരിദ്രരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സർവേ ആരംഭിക്കുകയാണ്. ആദ്യത്തെ മന്ത്രിസഭാ യോഗം, കേരളത്തിൻ്റെ 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ ബഹുമാനനായ മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത്, അതിൻ്റെ സർവേക്ക് ആവശ്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഉത്തരവാദപ്പെട്ട ആളുകളെ ചുമതലപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിസഭ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് സർവേ നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്.
ഈ ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ സർവേ പൂർത്തിയാക്കാനാവും. അതിദരിദ്രരായിട്ടുള്ള ആളുകൾ ആരാണെന്നും ആ അതിദരിദ്രരായിട്ടുള്ള ജീവിതത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുവരാൻ വരുന്ന 5 വർഷക്കാലം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും സാധിക്കും. അപ്പോൾ അതിദരിദ്രരില്ലാതെ ഒരു നാടായി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടി നമുക്കാവും. അപ്പോൾ ഈ കേരളം രാജ്യത്തിന് മാതൃകയാവുക, ലോകത്തിന് മാതൃകയാവുന്ന ഒരു സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നീക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണമെങ്കിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ മാലിന്യമുക്തമായ ഒരു കേരളം രൂപപ്പെടണം. മാലിന്യമുക്തമായ ഒരു കേരളം രൂപപ്പെടണം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരുപാട് വർഷക്കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചർച്ച ചെയ്യുമ്പോഴും മാലിന്യമുക്തമാക്കണമെന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഓരോ സ്ഥലത്തും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ബഹുമാനരായ എം എൽ എമാരോട് എല്ലാവരോടും കാര്യം പറയുകയാണ്, അടുത്ത 5 വർഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ഈ ഭരണസമിതി ഈ ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു സംശയമില്ലാതെ നമുക്ക് ശാസ്ത്രീയമായി പ്രായോഗികമായി കേരളത്തെ മാലിന്യമുക്തമാക്കാനാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ലോകബാങ്കിൻ്റെ 2500 കോടി രൂപ കേരളത്തിലെ മുനിസിപ്പാലിറ്റികൾക്കും അതുപോലെ തന്നെ കോർപ്പറേഷനുകൾക്കും അതിൻ്റെ ചുറ്റുവട്ടമുള്ള 2 വീതം പഞ്ചായത്തുകൾക്കും ഈ ശുചിത്വ കേരളത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഫണ്ടായിട്ട് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പദ്ധതി ആസൂത്രണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ പരിപാടി നടപ്പിലാക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രായോഗിക പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും ആക്ഷേപങ്ങളും കുഴപ്പങ്ങളും വരാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ വളരെ ശാസ്ത്രീയമായി എല്ലാവരെയും മുഖവിലക്കെടുത്തുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് പൊതുബോധത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ കേരളത്തിൻ്റെ മാലിന്യ സംസ്കരണ പരിപാടി വമ്പിച്ച് വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയും എല്ലാ എം എൽ എമാരുടെയും പരിപൂർണമായ പിന്തുണയുണ്ടാവണം എന്ന് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, മറ്റ് 2 മന്ത്രിമാർ കൂടിയുണ്ട്. ഇത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സാർ. അപ്പോൾ ഞാൻ മതിയാക്കുക വളരെ വേഗം തന്നെ മതിയാക്കുക. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തിന് മാതൃകയാവുന്ന രീതിയിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. സാർ, കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഭാഗമായി 75 ദിവസം പ്രവൃത്തി ദിവസം പൂർത്തിയാക്കിയിട്ടുള്ള ഓരോരുത്തർക്കും ഈ വരുന്ന ഓണത്തിൻ്റെ ഭാഗമായി 1000 രൂപ വീതം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ലഭിക്കുക. മുമ്പ് 100 ദിവസം പണി പൂർത്തിയാക്കിയവർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധിയും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ കാര്യം സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ ഈ കേരളത്തിൽ പദ്ധതി നിർവഹണത്തെ സംബന്ധിച്ച് ഇവിടെ ചൂണ്ടിക്കാണിച്ചു, ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. ഒരു വിമർശനത്തിനും അടിസ്ഥാനമില്ല. കാരണം ഏത് കാലത്തേക്കാളും കൂടുതൽ ഫണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലമോ അതെ, ഇക്കൊല്ലമോ അതെ, അതിലൊന്നും 1% കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു പ്രശ്നം കേന്ദ്രീകരണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഒരു കേന്ദ്രീകരണവും കൂടുന്നില്ല എന്ന് മാത്രമല്ല സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന മിക്കവാറും പദ്ധതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാവർത്തികമാക്കാനുള്ള പ്രവർത്തനം ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ള അംഗീകാരമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന രീതിയിൽ ലഭിക്കുന്നത്. ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് അത് ഞങ്ങളുടെ കാലത്താണ് രൂപീകരിച്ചത്, നിങ്ങളുടെ കാലത്ത് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് തുടർന്നില്ല, ലാപ്സ് ആയി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ജാഗ്രതാ സമിതികൾ ഇപ്പോഴും ശക്തിപ്പെടുത്താൻ വേണ്ടി കിലേ മുഖേന കഴിഞ്ഞ ജൂലൈ മാസം പരിശീലനം നടത്തി കഴിഞ്ഞു. താഴെ വാർഡ് തലത്തിലുള്ള ജാഗ്രതാ സമിതികൾ സജീവമായി രംഗത്തേക്ക് വരാൻ പോവുകയാണ്. ഇവിടെ ഓരോ കൊല്ലവും കൃത്യമായിട്ട് ഏപ്രിൽ മുതൽ മാർച്ച് വരെ പദ്ധതി വിഹിതം ചിലവാക്കാനുള്ള സൗകര്യം കിട്ടിയതോടുകൂടി ഇപ്പോൾ യഥാർത്ഥത്തിൽ കുടിശ്ശികയില്ല, എല്ലാം പൂർത്തിയാക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 95.2% കഴിഞ്ഞ വർഷം ചെലവഴിച്ചിട്ടുള്ളത്. 95.2% ചെലവഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ പെൻഡിംഗ് ആയിട്ടത് 28.90 കോടി രൂപ മാത്രമാണ് പെൻഡിങ്ങിലുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ചെലവഴിച്ചു എന്നർത്ഥം. മുമ്പത്തെ പോലെ ഏറ്റവും അവസാനത്തെ 3 മാസം മാത്രം ചെലവഴിക്കാനും
അതുവരെ പദ്ധതി ഉണ്ടാക്കാനുള്ള ശ്രമമല്ല ഇപ്പോൾ അഞ്ച് കൊല്ലവും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ല ചെയ്തത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ആരംഭിക്കും ഒന്നാം തീയതി തുടങ്ങാം പദ്ധതി തുടങ്ങാം പിന്നീട് മാർച്ച് വരെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് മുഴുവൻ ഫണ്ടും വിനിയോഗിക്കാൻ കഴിയുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് 95.2% ചിലവഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ കാരി ഓവറിൻ്റെ ഭാഗമായിട്ട് പണം കൊടുത്തില്ല എന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചു കാരി ഓവറിൻ്റെ ഭാഗമായിട്ട് പണം കൊടുത്തു 20% കഴിഞ്ഞ കൊല്ലവും കൊടുത്തു ഇപ്രാവശ്യവും കൊടുത്തു 20% ഒരു തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അതിൽ ബാധിച്ചിട്ടില്ല ബാധിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം പിന്നെ കേരളത്തിലെ ജനകീയ ആസൂത്രണത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആക്ഷേപകരമായ രീതിയിൽ ഉന്നയിച്ചതോടുള്ള എനിക്ക് പറയാനുള്ളത് ലോകത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് കേരളത്തെ പഠിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനകീയ ആസൂത്രണത്തെ പഠിക്കാൻ വരുന്നു എന്നുള്ളതാണ് സാർ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് കില ആ കില അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന സംവിധാനങ്ങളിലൂടെ മുന്നേറുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ ആസൂത്രണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ താഴെത്തലം മുതൽ ഡിപ്ലോമ കോഴ്സ് മുതൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് മുതൽ അവസാനത്തെ ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള പഠനം ഗവേഷണപരമായ പഠനം വരെ നടത്താനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് ഈ കേരളത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് എന്നുള്ളതാണ് ജനകീയ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരെയും ക്ഷണിക്കുമ്പോഴും തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവരുടെ അനുഭവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതണം ഒരു 10,000-ത്തോളം വരുന്ന ആളുകളെ അണിനിരത്തിക്കൊണ്ട് കഴിഞ്ഞ 25 വർഷക്കാലമായിട്ടുണ്ടായ നേട്ടവും കോട്ടവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ പുസ്തകമായിട്ട് 10,000 ആളുകൾ എഴുതുന്ന ഒരു പുസ്തകം എന്ന രീതിയിൽ ഒന്നോ രണ്ടോ അത്രയോ എത്ര വോളിയം വേണോ അത്രയും പുസ്തകങ്ങൾ തയ്യാറാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റിയെല്ലാമുള്ള പഠനം വളരെ ഫലപ്രദമായിട്ട് നടത്താൻ നമുക്ക് കിലയുടെ മുഖേന സാധിക്കും അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് പിന്നെ ഇവിടെ ശ്രീ അക്ബർ പോലുള്ള മെമ്പർമാർ ബഹുമാനപ്പെട്ട MLA നികുതി പിരിവ് ശക്തിപ്പെടുത്തണമെന്നുള്ള കാര്യം ഉന്നയിക്കുകയുണ്ടായി നികുതി പിരിക്കാനുള്ള നിലപാട് ശക്തിപ്പെടുത്തണമെന്നുള്ളതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് അതുപോലെ തന്നെ ഗ്രാമസഭ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിനോടും ഞങ്ങൾ യോജിക്കുകയാണ് ഫണ്ട് കുറയുന്ന കാര്യമില്ല ഫണ്ടെല്ലാം കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വീട് കൊടുത്തത് കളവാണ് എന്ന് പറയുന്ന കണക്ക് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഒരു കളവും ഇല്ല കൃത്യമായുള്ള കണക്കാണ് ഇവിടെ പറഞ്ഞു ബഹുമാനപ്പെട്ട AC മൊയ്തീനെ വലിയ ചൂണ്ടിക്കാണിച്ചു വീട് 2,62,492 വീട് താമസയോഗ്യമായി കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു ആളുകളുടെ പേര് കൃത്യമായിട്ടുണ്ട് 19,439 വീടിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിലേക്കാണ് ഭവന സമുച്ചയങ്ങൾ 5 എണ്ണം ഇപ്പോഴും പൂർത്തിയാക്കി ഇനി 31 എണ്ണം കൂടിയുണ്ട് അതൊക്കെ ഉള്ള വസ്തുതയാണ് വസ്തുതാപരമായ കാര്യങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല എല്ലാവരുടെയും പേരുകൾ അവിടെ താമസിക്കുന്ന ഓരോരുത്തരുടെയും പേര് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുമെന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് ഇനിയുള്ളത് എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എല്ലാം സ്വീകരിക്കാവുന്ന കാര്യങ്ങളാണ് ഇവിടെ മദ്യ വർജനമാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നിലപാട് മദ്യ നിരോധനമല്ലേ അല്ല അത് ഒഴിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ട് അങ്ങനെ ഒഴിച്ചു വെക്കേണ്ട കാര്യമല്ല കരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള നിലപാടാണ് മദ്യവർജന നിലപാട് മദ്യം കഴിക്കുന്നവർക്ക് കഴിക്കാം കഴിക്കാതിരിക്കുന്നവർക്ക് കഴിക്കാതിരിക്കാം ഞങ്ങളെ ഊന്നൽ അതിൻ്റെ ലഭ്യത കുറക്കുക എന്നുള്ളത് തന്നെയാണ് UDFൻ്റെ കാലത്തും ഞങ്ങളുടെ കാലത്തും പരിശോധിച്ച് നോക്കിയാൽ ലഭ്യത കുറയുകയാണ് ചെയ്തിട്ടുള്ളത് ഉപഭോഗം കുറയുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കണക്ക് വ്യക്തമാക്കുന്നുണ്ട് വരുമാനം കൂടിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അത് ഈ ലഭ്യത വർദ്ധിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സർക്കിൾ ഓഫീസുകളുടെയും റേഞ്ച് ഓഫീസുകളുടെയും എല്ലാം എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യമാണ് കാരണം എൻഫോഴ്സ്മെൻറ്റ് ഉൾപ്പെടെ ശക്തിപ്പെടുത്തണം എന്നുള്ള കാര്യം പൊതുവെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ റേഞ്ച് ഓഫീസുകളും സർക്കിൾ ഓഫീസുകളും ഒക്കെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി വെച്ചുകൊണ്ട് മാത്രമേ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാവരുടെയും ആവശ്യമായിട്ട് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട TP രാമകൃഷ്ണൻ ഇവിടെ വിശദീകരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു 25 പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ കഴിഞ്ഞ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഘട്ടത്തിൽ പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ട് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എക്സൈസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളെ ഇപ്പോൾ എക്സൈസിൽ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇപ്പോഴാണത് നിയമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പുറമെ ഇന്ന് ആദിവാസി ലോകദിനമായ ഒരു പ്രത്യേകത കൂടി ഉണ്ട്
അപ്പോൾ അദ്ദേഹം വിശദീകരിച്ച ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും പുരുഷന്മാരെയും എക്സൈസിന്റെ ഭാഗമാക്കുന്നതിനു വേണ്ടി 25 ആൾ എടുത്തതുപോലെ അവരെ പ്രത്യേക റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായി എടുക്കേണ്ടതുണ്ട് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് ഗവൺമെന്റിന്റെ കൂടി ആകെ ശ്രദ്ധയിൽ വരുന്ന ഒന്നാണ് അത് സംബന്ധിച്ച് ആവശ്യമായ നിലപാടുകൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് പിന്നീട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ജനമൈത്രി പോലീസിനെ മൈത്രി വിഭാഗത്തെ ശക്തിപ്പെടുത്തേണ്ട പദ്ധതി ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡി എഡിഷൻ സെൻ്ററുകൾ ഇപ്പോൾ ഓരോ ജില്ലയിലും ഓരോന്ന് മാത്രമേ ഉള്ളൂ അതിശക്തിപ്പെടുത്തണം എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ലഹരി മാഫിയക്കെതിരായിട്ടുള്ള ഉറച്ച നിലപാടാണ് അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല അതാണ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കള്ള് എന്ന വ്യാജേന സ്പിരിറ്റിൽ കള്ളും അതൊക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയാണ് കള്ള് ഉൽപ്പാദിപ്പിക്കുക കള്ള് ചെത്തിക്കിട്ടുകയല്ല ആ കേന്ദ്രത്തെയാണ് ഈ എൻഫോഴ്സ്മെൻ്റ് സെറ്റ് പിടിച്ചത് പിടിച്ചു നോക്കിയപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയാണെന്ന് കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ടാണ് 3 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകും ഒരഴിമതിക്കും കൂട്ടുനിൽക്കുന്ന നിലപാട് സ്വീകരിക്കില്ല ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ഉണ്ടാവുകയുമില്ല ചിറ്റൂർ ഷുഗർ മില്ലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയും അതേപോലെ തന്നെ തൃശ്ശൂർ കേന്ദ്രം ശക്തിപ്പെടുത്തണമെന്നുള്ള കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എക്സൈസിൻ്റെ മിഷനറി ആകെ ശക്തിപ്പെടുത്തുന്ന ഘട്ടം വരുമ്പോൾ അത് സംബന്ധിച്ച് നമുക്ക് സാധ്യത ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കള്ളിൻ്റെ പ്രതിസന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചൂണ്ടിക്കാണിച്ചു അത് ടോണി ബോർഡ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചൂണ്ടിക്കാണിച്ചത് നമുക്കത് ആലോചിക്കാവുന്നതാണ് അത് സംബന്ധിച്ച് ഇപ്പോൾ തന്നെ ആലോചിച്ചിട്ടുണ്ട് ആവശ്യമായ നിലപാട് നമുക്ക് സ്വീകരിക്കാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അതായത് കാർഷിക മേഖലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പഴവർഗ്ഗം ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിതമായ രീതിയിൽ രൂപപ്പെടുത്തുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് സാധിക്കുക എന്നുള്ള കാര്യം ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനത്തിലേക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിറ്റൂർ ഷുഗർ മില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ് 120 ഏക്കർ സ്ഥലമുണ്ട് അവിടെ വൈൻ ഉൽപ്പാദനം അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് അതെല്ലാം സംബന്ധിച്ച് ആവശ്യമായ പരിശോധന നടത്തി നമുക്ക് തീർച്ചയായും തീരുമാനം എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ജാഗ്രത ജാഗ്രതാ സമിതിയുടെ രൂപീകരണം വളരെ ഫലപ്രദമായിട്ട് നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം സ്ത്രീകൾക്കെതിരായിട്ടും കുട്ടികൾക്കുമെതിരായിട്ടും വലിയ കടന്നാക്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അതിനെയൊക്കെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി പ്രാദേശിക തലത്തിൽ തന്നെ ജനങ്ങളും അതിൽ സ്ത്രീകളും അതുപോലെ തന്നെ മുതിർന്നവരും പുരുഷന്മാരും എല്ലാം ചേർന്ന് ജാഗ്രതയോടുകൂടി ഒരു നീക്കം മുന്നോട്ടേക്ക് പോയാൽ നമുക്കതിനെ ഒരു പരിധി വരെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിരോധിക്കാനാവുമെന്ന് തന്നെയാണ് കാണുന്നത് ഇതേ ജാഗ്രതാ സമിതികൾ തന്നെ മദ്യമാഫിയക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഫലപ്രദമായിട്ട് താഴെ തലങ്ങളിൽ വാർഡ് തലത്തിൽ ഉണ്ടാക്കുന്ന ജാഗ്രതാ സമിതികൾക്ക് ഈ മയക്കുമരുന്നുൾപ്പെടെയുള്ള മരുന്നുകളെ അതിൻ്റെ കേന്ദ്രങ്ങളെ പൊളിക്കാൻ സാധിക്കും അതും ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്ന താഴെ തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്താൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തെ മാറ്റി തീർത്ത കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഫലപ്രദമായി ഇടപെടാൻ സാധിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ 25 കൊല്ലക്കാലത്തെ അനുഭവത്തെ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് അതിലുണ്ടായ നേട്ടങ്ങൾ എന്താണ് അതിലുണ്ടായ കോട്ടങ്ങൾ എന്താണ് എന്നുൾപ്പെടെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പുതിയ ജനകീയ ആസൂത്രണത്തിലേക്ക് പുതിയ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തെ പുതിയ തലത്തിലേക്ക് രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം അങ്ങനെ സാധിക്കുന്നതിന് വേണ്ടി ഉതകുന്ന ധനാഭ്യർത്ഥനയാണ് സാർ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അത് പാസാക്കി തരണമെന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു